അപ്പോൾ ഐ ടി ബി പിയിലേക്ക് മിനിമം 10-ാം ക്ലാസ് ഉള്ളവരിൽ നിന്നും അതുപോലെ തന്നെ മിനിമം +2 ഉള്ളവരിൽ നിന്നും മുൻപൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തന്നെ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പുതിയൊരു അപ്�േറ്റും കൂടി തസ്തികയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ അപ്ഡേറ്റിന്റെ, അതായത് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ തസ്തികയിലെ ഒരുപാട് പേര് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തസ്തികയെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എടുക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് നമ്മുടെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ITBP ക്ഷണിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം 10th വെച്ചൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു അവസരമായിരുന്നു. മുൻപ് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. 1 നവംബർ 2022 മുതലായിരുന്നു ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 30 നവംബർ 2022 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് 126 ഒഴിവുകളും കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി 167 ഒഴിവുകളുമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയ്ക്ക് 81,100, പിന്നെ അലവൻസ് കൂടാതെ, അലവൻസിൻ്റെ കൂടെ വരുമ്പോൾ ഇതിലും കൂടും, നോർമലി ലഭിക്കും, ഈ ഒരു എമൗണ്ട് ലഭിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 69,100 രൂപ അലവൻസ് ഇല്ലാതെ നോർമലി പരമാവധി നിങ്ങൾക്ക് ശമ്പള ഇനത്തിൽ ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കി അലവൻസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 18-25 വയസ്സ് വരെ ആയിരുന്നു ഹെഡ് കോൺസ്റ്റബിളിനേക്ക് അപേക്ഷിക്കാനുള്ള പ്രായം. അതിൽ പ്രായത്തിൽ ഇളവൊക്കെ നൽകുന്നുണ്ടായിരുന്നു. +2 മതിയായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സിലൊക്കെയുള്ള സയൻസ് സബ്ജക്റ്റോട് കൂടിയുള്ള +2 ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ 10 ITI സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 10-ാം ക്ലാസ് മാത്രം മതി. ഡിസേബിൾ ആണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ. അതില്ലെങ്കിലും 10-ാം ക്ലാസ് മാത്രം വെച്ച് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. 18-23 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ ഏജ് റിലാക്സേഷൻ ഒക്കെ നൽകപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ നടക്കാൻ പോകുകയാണ്. അപ്പോൾ ഇതിന് ആദ്യം ഉണ്ടാകുന്നത് ഫിസിക്കലാണ്. ഫിസിക്കലിൽ ആദ്യം വരുന്നത് SC ST ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 162.5 cm ഉയരം പുരുഷന്മാർക്ക് വേണം. വനിതകൾക്ക് 150 cm ഉയരം മതി. ചെസ്റ്റ് പുരുഷന്മാർക്ക് 76 വേണം. 81 എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ബാക്കിയുള്ള എല്ലാവർക്കും, ജനറൽ, OBC, EWS ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ 170 cm പുരുഷന്മാർക്ക് ഉയരം വേണം. വനിതകൾക്ക് 157 cm മതി. ചെസ്റ്റ് 80 വേണം. 85 എക്സ്പാൻഡ് ചെയ്യാൻ പുരുഷന്മാർക്ക് സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൽ ആദ്യം വരുന്ന ഇതിൻ്റെ സെലക്ഷനിലെ ആദ്യ ഘട്ടത്തിൽ വരുന്ന ഫസ്റ്റ് ഫേസിൽ വരുന്നത് 1600 മീറ്റർ ഓട്ടമാണ്. അത് 7:30 ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 11 ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പ്, 3 ചാൻസ് തരും, അതിൽ ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ 3.5 ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പ്, 3 ചാൻസ് തരും, അതിൽ ഏതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ 800 മീറ്ററിൻ്റെ ഒരു ഓട്ടം 4 മിനിറ്റിൻ്റെ ഉള്ളിലാണ്, 4:45 ഉള്ളിലാണ് വനിതകൾക്ക് ഫിസിക്കലായിട്ട് വരുന്നത്, PET ആയിട്ട് വരുന്നത്. പിന്നെ 9 ഫീറ്റിൻ്റെ ലോങ് ജമ്പ് 3 ചാൻസിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം. പിന്നെ 3 ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പോ 3 ചാൻസിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം. ഇതാണ് വനിതകൾക്കും പുരുഷന്മാർക്കും ആദ്യ ഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിനുള്ള അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതായത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ഈ ഒരു ഓട്ടവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങളെ ഫിസിക്കൽ മെഷർമെൻറ്റ്, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടി ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ഉയരം, അതുപോലെ തന്നെ ചെസ്റ്റ്, പുരുഷന്മാരാകുമ്പോൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതും കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ സെലക്റ്റഡ് ആണോ ഇല്ലയോ തീരുമാനിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഫേസ് 2 വരും. അവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ഒരു അഡ്മിറ്റ് കാർഡൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാമിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫേസിനൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി വേറെ തന്നെയാണ് സെലക്ഷൻ. ഇപ്പോൾ ആദ്യ ഘട്ടമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിനുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതായത് ITBP വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ആവും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻട്രി യുവർ ITBP റോൾ നമ്പറാണ് പറഞ്ഞിട്ടുള്ളത്. ITBP റോൾ നമ്പർ കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡേറ്റ്, മന്ത്, ഇയർ എന്നീ ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 26 ജാനുവരി 1990 എന്ന രീതിയിൽ
ഇവിടെ നിങ്ങളുടെ ഡേറ്റ്, അതായത് 26-ാം തീയതി ആണെങ്കിൽ ഇവിടെ 26 സെലക്ട് ചെയ്യുക, ജാനുവരി ആണെങ്കിൽ ഇവിടെ ജാനുവരി സെലക്ട് ചെയ്യുക, 1990 ആണെങ്കിൽ ഇവിടെ 1990 സെലക്ട് ചെയ്യുക. ഇതൊരു എക്സാമ്പിളിൽ കാണിച്ചതാണ്. ആ ഒരു ഓർഡറിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണുന്ന 7 ക്യാരക്ടേഴ്സ്, അതായത് ക്യാപ്ചർ കൃത്യമായിട്ട് തന്നെ ഇവിടെ സ്മോളി, ക്യാപിറ്റൽ, അക്കം, ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻറ്റർ ചെയ്യുക. തെറ്റാതെ എൻറ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വ്യൂ ആവുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. മിനിമം 10th ക്വാളിഫിക്കേഷനിലെ മുൻപ് ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിലേക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക.